വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ കാര്യം ഇപ്പോൾ അല്പം പരുങ്ങലിലാണ്. കൊടകര കുഴൽപ്പണം ഇടപാടിന്റെ കാര്യത്തിലാണെങ്കിലും തെരഞ്ഞെടുപ്പ് സമയത്ത് ബി ജെ പി കേന്ദ്ര നേതൃത്വം നൽകിയ പണം അട്ടിമറിക്കുന്ന കാര്യത്തിലായാലും പാർട്ടിക്കകത്തും പുറത്തുമായെല്ലാം എല്ലാ വിരലുകളും ചൂണ്ടപ്പെടുന്നത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെയാണ്. ഇന്ന് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി സംസ്ഥാന ട്രഷററായ പ്രസീത അഴീക്കോട് സി കെ ജാനുവിന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ 10 ലക്ഷം രൂപ നൽകിയെന്ന് വ്യക്തമാക്കുന്ന ഫോൺ സംഭാഷണവും പുറത്തുവിട്ടതോടെ കെ സുരേന്ദ്രന്റെ കാര്യം കൂടുതൽ പരുങ്ങലിലായിരിക്കുകയാണ്. ജാനു ചോദിച്ചത് 10 കോടി രൂപയാണെന്നും സുരേന്ദ്രൻ നൽകിയത് 10 ലക്ഷമാണെന്നും പ്രസീത വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട വലിയ കുരുക്കുകളാണ് കെ സുരേന്ദ്രനെതിരെയുള്ളത്. ഇതിനിടയിൽ കെ സുരേന്ദ്രന് കുഴൽപ്പണം ഇടപാടിൽ വ്യക്തമായ പങ്കുണ്ടെന്നും കഴിഞ്ഞ 3 മാസത്തിനിടയിൽ സുരേന്ദ്രന്റെ ഫോൺ സംഭാഷണങ്ങൾ പുറത്തുവിട്ടാൽ സുരേന്ദ്രന് സംഭവത്തിൽ 1-ാം പ്രതിയാകുമെന്നാണ് ചർച്ചകൾ. കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ചാനൽ ചർച്ചയ്ക്കിടയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കിയതും ഇതുതന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ ആ വാക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിലെ കോന്നിയിൽ മത്സരിക്കേണ്ട യാതൊരു ആവശ്യവുമില്ലായിരുന്നു. കാരണം അതിനു മുമ്പ് കോന്നിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനമാണ് കെ സുരേന്ദ്രൻ ലഭിച്ചത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോന്നി എംഎൽഎ ആയിരുന്ന അടൂർ പ്രകാശ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച ലോക്സഭയിലെത്തിയതോടെയാണ് 2019 തന്നെ കോന്നിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് കോന്നിയിൽ മത്സരിച്ച കെ സുരേന്ദ്രന് ശബരിമല വിഷയത്തിന്റെ സാഹചര്യത്തിൽ ബി ജെ പി നേതൃത്വം വലിയ വിജയ സാധ്യത കണക്കാക്കിയിരുന്നു. ഇത്തരത്തിൽ ബി ജെ പി നേതൃത്വം വലിയ വിജയ സാധ്യത കണക്കാക്കിയ ആ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ 3-ാം സ്ഥാനത്താണ് എത്തിയത്. വലിയ വിജയ സാധ്യത പാർട്ടി കണക്കാക്കിയ സാഹചര്യത്തിൽ പോലും തോറ്റുപോയ കെ സുരേന്ദ്രൻ എന്നിട്ടും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്തിന് പുറമെ വീണ്ടും കോന്നിയെ തന്നെ തെരഞ്ഞെടുക്കുകയായിരുന്നു. വടക്കേയറ്റത്തുള്ള മഞ്ചേശ്വരത്തിൽ നിന്നും കോന്നിയിലേക്ക് സഞ്ചരിക്കാനായി ഹെലികോപ്റ്റർ എത്തിക്കാനായിരുന്നു സുരേന്ദ്രൻ മഞ്ചേശ്വരത്തിന് പുറത്ത് വീണ്ടും കോന്നിയിൽ മത്സരിച്ചത് എന്നാണ് ചർച്ചയിൽ പങ്കെടുത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. സാധാരണ ഹെലികോപ്റ്റർ രാഷ്ട്രീയമൊന്നും വലിയ വിജയം കാണാത്ത കേരളത്തിൽ അതും ബി ജെ പി ആദ്യമായി 2 മണ്ഡലത്തിൽ ഒരേ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചതുമെല്ലാം ഈ ഹെലികോപ്റ്റർ കേരളത്തിലെത്തിക്കാനുള്ള വ്യക്തമായ പ്ലാനോടുകൂടിയാണ്. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ വാഹനം സാധാരണഗതിയിൽ പോലീസുകാർ പരിശോധിക്കില്ല. ഈ ആനുകൂല്യം മുതലെടുത്തുകൊണ്ടാണ് റോഡ് മാർഗത്തിലുള്ള ഹവാല ഇടപാടിനേക്കാൾ ഏറ്റവും രൂക്ഷമായ രീതിയിൽ ഹെലികോപ്റ്റർ മാർഗത്തിൽ നടന്നത് എന്നാണ് ചർച്ചയിൽ പങ്കെടുത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. കെ സുരേന്ദ്രന്റെ കഴിഞ്ഞ 3 മാസത്തെ ഫോൺ സംഭാഷണങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ കേസിൽ സുരേന്ദ്രൻ 1-ാം പ്രതിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നാണ് ചർച്ചയിൽ പങ്കെടുത്ത രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറപ്പിച്ചു പറയുന്നത്. നേരത്തെ പ്രധാനമന്ത്രി നോട്ട് നിരോധിച്ചപ്പോൾ പറഞ്ഞത് രാജ്യത്തെ കള്ളപ്പണം ഇല്ലാതാക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ആ പ്രധാനമന്ത്രിയുടെ അതേ പാർട്ടി തന്നെ വലിയൊരു കള്ളപ്പണാരോപണത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.